ശിരൂരിൽ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇതിനോടകം തന്നെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി ഉണ്ടാകുന്നത്. നിലവിൽ ഹർജി ഫയൽ ചെയ്ത അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ നമ്മോടൊപ്പം ചേർന്നുണ്ട്. എന്താണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്? ഇന്ന് രാവിലെ നമ്മൾ ഹർജി ഫയൽ ചെയ്തതിന് ശേഷം വെക്കേഷൻ ഓഫീസർ മുമ്പാകെ ഹർജി മെൻഷൻ ചെയ്യുകയുണ്ടായി. സുപ്രീം കോടതിയിലെ വെക്കേഷൻ ഓഫീസർ മുമ്പാകെ ഹർജി മെൻഷൻ ചെയ്തു. അദ്ദേഹം അത് ചീഫ് ജസ്റ്റിസ് നിലവിൽ സ്ഥലത്തില്ല, ഡൽഹിയിലില്ല, അദ്ദേഹം മദ്രാസിൽ ഒരു പരിപാടിക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത സീനിയർ മോസ്റ്റ് ജഡ്ജായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ കണ്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. ഇവിടെ എത്തുന്ന സമയത്താണ്, ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് രജിസ്ട്രിയിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ട് ഈ ഹർജി സുപ്രീം ചീഫ് ജസ്റ്റിസ് മുമ്പാകെ നൽകുകയും അദ്ദേഹം അത് നാളേക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അത് പരിഗണിക്കാൻ വേണ്ടി നാളെ അദ്ദേഹം ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഹർജി ലിസ്റ്റ് ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഹർജിയിലെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ അടിയന്തര സ്വഭാവം പരിഗണിച്ചുകൊണ്ട് അത് ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആറാം ദിവസമാണ്, ഇതുവരെയും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല. ഇന്ന് സൈന്യം എത്തുമെന്ന് പറയുന്നു, പക്ഷേ വൈകുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ, ഈ ആറ് ദിവസം ആയിട്ടും ഒരു നടപടിയും കാര്യമായിട്ട് നടന്നിട്ടില്ല. ബൽഗാവിയിലും അതുപോലെ തന്നെ കാർവാറിലും ഈ സൈന്യത്തിൻ്റെ സ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള സോണാറിൻ്റെ ഫെസിലിറ്റി ആണെങ്കിൽ നേവൽ ഓഫീസേഴ്സിന് യൂസ് ചെയ്ത് അവെയിൽ ചെയ്യാമായിരുന്നു. അതുപോലെ ബൽഗാവിയിൽ നിന്ന് ആർമി ഫോഴ്സിന് കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്താമായിരുന്നു. ഇതൊന്നും ചെയ്യാണ്ട് രണ്ട് ദിവസം ഒരു ആക്ഷനും എടുക്കാണ്ട് ഇരുന്ന കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു നിഷ്ക്രിയമായിരുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ട നടപടികൾ നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പല ജീവനും രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പെറ്റീഷനിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, കേന്ദ്രസേനയോ NDRF പോലത്തെ സ്പെഷ്യലൈസ്ഡ് ടീംസിനെയോ ഇതിൽ ഇതുവരെയും ഡിപ്ലോയ് ചെയ്തിട്ടില്ല. അവരുടെ ഡിപ്ലോയ്മെൻറ്റും ഈ പെറ്റീഷനിൽ ആവശ്യപ്പെടുന്നുണ്ട്. അർജുനോടൊപ്പം തന്നെ അവിടെയുള്ള ആ മണ്ണടിയിൽ പെട്ടു എന്ന് കരുതപ്പെടുന്ന മറ്റുള്ളവരെയും അല്ലെങ്കിൽ ആ ചായക്കട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മണ്ണ് മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നടപടികൾ ഊർജ്ജിതമാക്കി പൂർത്തിയാക്കണമെന്നുള്ള കാര്യമാണ് ഈ ഹർജിയിലൂടെ ഇവർ ആവശ്യപ്പെടുന്നത്. ഡൽഹിയിൽ നിന്നും വൈശാഖ് സേബാനോടൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.